പണം ഈടാക്കി കളിക്കുന്ന ഓൺലൈൻ ഗെയിമുകളെ നിയന്ത്രിക്കാൻ ഒരുങ്ങി കേന്ദ്രം പ്രവർത്തന ചട്ടങ്ങൾ സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് മൂന്നംഗ പാനലിനെ നിയോഗിക്കും കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് റോബിൻ മാത്യു മറ്റത്തിൽ ചേരുന്നുണ്ട് റോബിൻ ഈ ഓൺലൈൻ ഗെയിമുകൾക്കെതിരെ വ്യാപകമായ പരാതി ഉണ്ടായതിനു പിന്നാലെയാണോ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കേന്ദ്രം നീങ്ങുന്നത് തീർച്ചയായും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ പരിഗണനയിൽ ഉണ്ടായിരുന്ന ഒരു വിഷയമാണ് ഈ ഗെയിമുകൾ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ഇത് വലിയ രീതിയിൽ അഡിക്ഷൻ ആവുന്ന ഒരു സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഇതിൽ പരിശോധിച്ചത് എല്ലാത്തരം പണം ഈടാക്കിയുള്ള ഗെയിമുകളെയും നിരോധിക്കുക അല്ലെങ്കിൽ നിയന്ത്രണം കൊണ്ടുവരിക എന്നതാണ് പക്ഷേ ഇപ്പോഴെന്തായാലും ആ ഒരു ഘട്ടത്തിൽ രണ്ട് ചോദ്യമാണ് പ്രധാനമായും ഉണ്ടായിരുന്നത് ഒന്ന് ഈ ഭാഗ്യപരീക്ഷണം നടത്തിയുള്ള ഗെയിമുകളും മറ്റൊന്ന് സ്കിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഗെയിമുകളും എങ്ങനെയാണ് വേർതിരിക്കുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇതിന് രണ്ടിനും പൂർണ്ണമായൊരു നിയന്ത്രണം കൊണ്ടുവരണമോ എന്നതാണ് ഒരു സർക്കാർ അതുവരെ പരിഗണിച്ചിരുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭാഗ്യപരീക്ഷണങ്ങൾ പണം ഈടാക്കിയുള്ളത് നിർത്തലാക്കണം അല്ലെങ്കിൽ കർശനമായി ബാൻ ചെയ്യണം മറ്റൊന്ന് ഈ സ്കിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഗെയിമുകൾക്ക് പണം ഈടാക്കിയാണെങ്കിൽ आ, आन, गाण 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 द्रीम, द्रीम ും കർശന നിയന്ത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാം എന്നതാണ് പക്ഷേ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഇടപെടൽ അനുസരിച്ച് എല്ലാത്തരം പണം ഈടാക്കിയുള്ള ഗെയിമുകളെയും കർശനമായ നിയന്ത്രണം തന്നെ കൊണ്ടുവരണമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ പ്രചാരമുള്ള ഡ്രീം ഡ്രീം ഇലവൻ അടക്കമുള്ള പല ഓൺലൈൻ ഗെയിമുകൾക്കും ഈ നിയന്ത്രണങ്ങൾ ബാധകമായിരിക്കും ഒരുപക്ഷേ കർശനമായ നിയന്ത്രണങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏർപ്പെടുത്താനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴും കേരളം അടക്കമുള്ള സ്ഥലങ്ങളിൽ ലോട്ടറികൾ അടക്കമുള്ള ഭാഗ്യപരീക്ഷണങ്ങൾ പണം ഈടാക്കിയുള്ള നടത്തുന്ന പല കാര്യങ്ങളുമുണ്ട് അപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഇത്തരം ഓൺലൈൻ ഗെയിമുകൾക്ക് അല്ലെങ്കിൽ ഇത്തരം ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തിയുള്ള പണം ഈടാക്കിയുള്ള ഭാഗ്യപരീക്ഷണങ്ങൾക്ക് പലവിധ നിയമങ്ങളാണുള്ളത് അതുകൊണ്ട് ഏതൊക്കെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കോടതിയുടെ അടക്കം പരിഗണനയിൽ ഇത്തരം വിഷയങ്ങൾ ഇരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരിക എന്നത് ഇപ്പോഴും ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാർ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കം തന്നെയാണ് അതിൽ ഗെയിമുകളെ പ്രത്യേകം രീതിയിൽ വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല എല്ലാ പണം ഈടാക്കിയുള്ള ഗെയിമുകൾക്കും ഒരുപോലെ നിയന്ത്രണം കൊണ്ടുവരാം എന്ന് തന്നെയാണ് സർക്കാർ ആലോചിക്കുന്നത് ഒരുപക്ഷെ വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ തീരുമാനവും ഉണ്ടാകും അമീന